ജോസേട്ടന്റെ ഹീറോ ഒരുക്കിയ സംവിധായകൻ കെ കെ ഹരിദാസ് എന്റർടൈം ന്യൂസിനൊപ്പം ചേരുന്നു. ശ്രീ കെ കെ ഹരിദാസ്, സ്വാഗതം എന്റർടൈം ന്യൂസിലേക്ക്. വിഷു ചിത്രങ്ങളുടെ ബഹളത്തിൽ നിൽക്കുകയാണ് ഇപ്പോൾ തിയേറ്ററുകളെല്ലാം. അതിനോടൊപ്പമാണ് ജോസേട്ടന്റെ ഹീറോയും തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. എന്താണ് ആദ്യ ദിവസത്തെ പ്രതികരണം? ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ നല്ല പ്രതികരണമാണ് ചിത്രത്തെക്കുറിച്ച്, നല്ല അഭിപ്രായമാണ് ചിത്രത്തെക്കുറിച്ച്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ, കാരണം ഒരു 4-5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാൻ ചെയ്യുന്നൊരു സിനിമയാണ് ജോസേട്ടൻ്റെ ഹീറോ. കാരണം ഇന്ന് പല സെൻറ്ററുകളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടുകളനുസരിച്ച് പടത്തെക്കുറിച്ച് ഭയങ്കര അഭിപ്രായം, അതായത് നല്ല അഭിപ്രായം തന്നെയാണ് ചിത്രത്തെക്കുറിച്ചുള്ളത്. കൂടാണ്ട് ഇപ്പോൾ സിനിമയുടെ ഒരു നല്ല പീരീഡോടാണ്, ഇപ്പോൾ ഇറങ്ങിയ സിനിമകളെല്ലാം നല്ല രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ജോസേട്ടൻ്റെ ഹീറോയ്ക്കും അങ്ങനെ ഒരു അഭിപ്രായം കിട്ടിയതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. സിനിമാ കഥകൾ പറയുന്ന സിനിമകൾ ഇതിനു മുൻപും ഒട്ടേറെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് മലയാളിക്ക് പരിചിതമായി കഴിഞ്ഞു. ഈ ജോസേട്ടൻ്റെ ഹീറോ സിനിമാ കഥ പറയുമ്പോൾ എങ്ങനെയാണ് വ്യത്യസ്തതയാണ്? അതായത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ സൂപ്പർ സ്റ്റാറുകളുടെ കഥകൾ വന്നിട്ടുണ്ട്, മേക്കപ്പ് ആൻഡ് കഥകൾ വന്നിട്ടുണ്ട്, അങ്ങനെ സിനിമയ്ക്കുള്ളിലെ പല കഥകളും വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സിനിമ നിർമ്മാതാവിൻ്റെ കഥ എനിക്ക് തോന്നുന്നു ഇത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. ജോസേട്ടൻ എന്ന് പറയുന്ന ഒരു നിർമ്മാതാവ് ഏതാണ്ട് 10-30 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്ത അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് 3-4 ചിത്രങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരവസ്ഥ, അദ്ദേഹം വളർത്തിക്കൊണ്ട് വന്ന സൂപ്പർ സ്റ്റാർ, ഇന്നത്തെ സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ വന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ വന്ന നായികയാണ് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായിക, അദ്ദേഹത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരു പടം ചെയ്യാൻ വേണ്ടി ഈ നായിക മുൻകൈയെടുത്ത് ഇറങ്ങുകയും പിന്നീടുണ്ടാകുന്ന രസകരമായ സംഭവങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഇതിൻ്റെ ചിത്രത്തിൻ്റെ ആധാരം. പേര് സൂചിപ്പിക്കുന്ന പോലെ ജോസേട്ടൻ തന്നെയാണോ ഹീറോ, വിജയരാഘവൻ തന്നെയാണോ നായക പരിവേഷത്തിൽ? അല്ലല്ല, ജോസേട്ടൻ്റെ ചിത്രത്തിൽ ജോസേട്ടൻ ഒരു പുതിയ നായകനെ കൊണ്ടുവരുവാണ്, ആ ക്യാരക്ടറാണ് അനുമാനം ചെയ്യുന്നത് കഥാപാത്രം, അതാണ് ജോസേട്ടൻ്റെ ഹീറോ. വിനോദകാല ചിത്രമെന്ന നിലയിൽ എന്തൊക്കെയാണ് പ്രേക്ഷകർക്കായി ഈ സിനിമയിൽ ഒരുക്കിയിട്ടുള്ളത്? ഇതിൽ ഹ്യൂമറിനും സെൻറ്റിമെൻസിനും ആക്ഷനും എല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് എൻ്റെ മുൻകാല ചിത്രങ്ങളെ പോലെ തന്നെ ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണിത്. ഇതിൽ നല്ല രസകരമായൊരു കഥ, നല്ല നർമ്മത്തിലും എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ടായിരിക്കുന്ന ഒരു സിനിമയാണ്. അതാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ട പ്രേക്ഷകരും സിനിമാ വൃത്തങ്ങളിൽ നിന്നുള്ള അഭിപ്രായവും എനിക്കറിയാൻ കഴിഞ്ഞത്. മലയാളത്തിൽ ഇപ്പോൾ ഒരു ട്രെൻഡും രൂപപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വ്യത്യസ്തമാർന്ന സിനിമകൾ അല്ലെങ്കിൽ അവതരണ രീതിയിൽ വ്യത്യസ്തത പാലിക്കുന്ന സിനിമകൾ വരുന്നു. ആ വഴിയിലേക്ക് സഞ്ചരിക്കാൻ താല്പര്യമുണ്ടോ? അല്ല, എന്നും നമ്മുടെ മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ട്രെൻഡ് ഉണ്ടാക്കുന്നത് ഞങ്ങളെപ്പോലുള്ള സിനിമാക്കാർ തന്നെയാണ് ട്രെൻഡ് ഉണ്ടാക്കുന്നത്. ഒരു ചിത്രം വിജയിച്ചാൽ അതിൻ്റെ ചുവട് പിടിച്ച് അടുത്ത ചിത്രം വരുന്നു. പുതുമയാർന്ന സബ്ജക്റ്റുകൾ എന്നും കേരളത്തിലെ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുണ്ട്. അതിന് തെളിവാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളും ഓടിക്കഴിഞ്ഞ ചിത്രങ്ങളും സൂചിപ്പിക്കുന്നത്. എന്നും നല്ല ചിത്രങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രേക്ഷകരാണ് കേരളത്തിലുള്ളത്. വളരെ നന്ദി ശ്രീ കെ കെ ഹരിദാസ്, എൻ്റർടൈൻ ന്യൂസിനൊപ്പം ചേരുന്ന ജോസേട്ടൻ്റെ ഹീറോയുടെ വിശേഷങ്ങൾ പങ്കുവച്ചതിന്. ചിത്രം വിഷു ചിത്രങ്ങളെ പോലെ തന്നെ നല്ല രീതിയിൽ പ്രേക്ഷകർ ഇഷ്ടപ്പെടട്ടെ, നല്ല വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.